ആ സ്ത്രീത്വം തുളുമ്പുന്ന, ആ സംസ്കാരം തുളുമ്പുന്ന, ആ മാന്യത തുളുമ്പുന്ന, ആ മിതൃത്വം തുളുമ്പുന്ന ചില ആ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ചില വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ആർക്ക് വേണ്ടി വാദിക്കൂ? ഇ പി ജയരാജന് വേണ്ടി വാദിക്കോ? ഇ ജയരാജന് വേണ്ടി വാദിക്കോ? ഈ രണ്ട് ജയരാജന്മാരെയും കൂടെ കിടയില്, അമ്മയുടെ അവസ്ഥയെ. കെ പി അനിൽകുമാർ നാം നാറി, പരമ നാറി, അങ്ങനെ അതിലും വലിയ ഭാഷയിൽ പറയണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ എന്റെ നിലവാരം അതിനൊത്ത് താഴാത്തത് കൊണ്ട് മാത്രമാണ് അവരെ പരനാറി എന്ന് ഞാൻ ഇപ്പോ അഭിസംബോധന ചെയ്യുന്നത്. ലാൽ സലാം സഖാക്കളെ, നന്മയുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹിളാ കോൺഗ്രസ് നേതാവിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം ഡി ജി പിക്ക് വരെ പരാതി പോയിട്ടുണ്ട്. മറുനാടൻ മലയാളി ഷാജൻസ് കറിയ എനിക്കെതിരെ വീഡിയോ ചെയ്തു. ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം ഞാൻ ആലോചിച്ചു, കാരണം ഇത്രയും സംസ്കാര സമ്പന്നയായ, ഇത്രത്തോളം മാന്യമായി സംസാരിക്കുന്ന, ഇത്രത്തോളം മിതൃത്വം പാലിക്കുന്ന രാഷ്ട്രീയ എതിരാളികളെയും എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും ഇത്രയും സ്നേഹത്തോടെ മാന്യതയോടെ അഭിസംബോധന ചെയ്യുന്ന ഈ മഹിളാ കോൺഗ്രസ് നേതാവിനെതിരെ ഞാൻ വീഡിയോ ചെയ്തത് ശരിയായോ അതോ തെറ്റാണോ എന്ന് ഒരു സംശയം. അപ്പോൾ എന്തായാലും ആ സ്ത്രീത്വം തുളുമ്പുന്ന, ആ സംസ്കാരം തുളുമ്പുന്ന, ആ മാന്യത തുളുമ്പുന്ന, ആ മിതൃത്വം തുളുമ്പുന്ന ചില ആ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ചില വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ആർക്ക് വേണ്ടി വാദിക്കൂ? ഇ പി ജയരാജന് വേണ്ടി വാദിക്കോ? ഇ ജയരാജന് വേണ്ടി വാദിക്കോ? ഈ രണ്ട് ജയരാജന്മാരെയും കൂടെ കിടയില്, അമ്മയുടെ അവസ്ഥയെ. കെ പി അനിൽകുമാർ നാം നാറി, പരമ നാറി, അങ്ങനെ അതിലും വലിയ ഭാഷയിൽ പറയണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ എന്റെ നിലവാരം അതിനൊത്ത് താഴാത്തത് കൊണ്ട് മാത്രമാണ് അവരെ പരനാറി എന്ന് ഞാൻ ഇപ്പോ അഭിസംബോധന ചെയ്യുന്നത്. ഹോമവാഹം പൂജ ഇവിടെ ആരംഭിക്കുകയാണ്. പരമചേറ്റ പരനാറി നികൃഷ്ട ജീവി കരിങ്കുരങ്ങ് ചിമ്പാൻസി, ഓ പരനാറി നികൃഷ്ട ജീവി. പൂജ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കണ്ടല്ലോ, കേട്ടല്ലോ, ഇത്രയും സംസ്കാരത്തോടെ, ഇത്രയും സ്നേഹത്തോടെ സോഷ്യൽ മീഡിയയിൽ ഇടപഴകുന്ന ഈ മഹിളാ കോൺഗ്രസ് നേതാവിനെതിരെയാണല്ലോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും അവർക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാനുള്ള എല്ലാ അർഹതയുമുണ്ട്. പിന്നെ എം എം മണി സഖാവിന്റെ നിറത്തെക്കുറിച്ചൊക്കെ ആക്ഷേപിച്ചത് ലോകസുന്ദരി പട്ടത്തിന് വേണ്ടി മത്സരിച്ച മഹിളാ കോൺഗ്രസ് നേതാവാണ് എന്നുള്ള ഒരു സന്തോഷവും കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. ഇനി ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് അവൾ കല്യാണം കഴിച്ച് ഒരു അമ്മയാകുക എന്നുള്ളത്. 9.5 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് അവളെ കുട്ടിയെ അനുസരണയുള്ള കുട്ടിയായി വളർത്തി സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടു വരുമ്പോഴാണ് അമ്മയെന്നുള്ള അല്ലെങ്കിൽ ഉമ്മയെന്നുള്ള ആ ഒരു അർത്ഥം പൂർണ്ണമാകുന്നത്. എല്ലാ സ്ത്രീകളും പ്രസവിക്കുന്നത് മനുഷ്യരായിട്ടുള്ള കുട്ടികളെയാണ്. ആ മനുഷ്യരായിട്ടുള്ള കുട്ടികളെയാണ് വളർത്തി അനുസരണയോടെ വളർത്തി വലുതായി കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടോ ലോകത്ത് ഒരു സ്ത്രീകൾക്കും സംഭവിക്കാത്ത ഒരു ഇത്, മനുഷ്യ കുട്ടിയല്ലാത്ത ഒരു കുട്ടിയെ പ്രസവിച്ച് അനുസരണയോടെ വളർത്തേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട് ഇല്ലേ? അതൊരു ഗതികേടാണ്. ആ ഗതികേടും കൂടി നമുക്കൊന്ന് കാണാം. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രക്ക് അച്ചടക്കമുള്ള കുട്ടിയെ വേണമെന്ന് പറഞ്ഞു എന്റെ അപ്പു ഭയങ്കര അച്ചടക്കമാണ്. കാണണോ എത്ര പ്രാവശ്യം പറഞ്ഞപ്പോ പറഞ്ഞ എടുത്ത് മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞ ശബ്ദം ഉണ്ടാക്കാതിരിക്കണം. മുഖ്യമന്ത്രി പറഞ്ഞ പരിപാടിക്ക് സൗണ്ട് ഉണ്ടാക്കുന്ന കേട്ടാ, വളരെ അച്ചടക്കത്തോടെ ഇരിക്കണം കേട്ടാ. പോണ വഴിയിൽ മുട്ടായി വെച്ചിരാം കേട്ടാ. ശേഖന്റെ മുഖ്യമന്ത്രിക്ക് ശേഖന്റ് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. എങ്ങനെ കൊടുക്കും? ആ മുഖ്യമന്ത്രി കവരുമ്പോ ശേഖന്റ് കൊടുക്കണം കേട്ടാ. വളരെ അച്ച. കണ്ടല്ലോ, ഏതൊരു സ്ത്രീയും കുട്ടിയെന്ന് വിളിക്കുന്നത് കൊച്ചു മനുഷ്യ കുട്ടികളെയാണ്. അത് അവൾ പ്രസവിച്ചതായിക്കോട്ടെ പ്രസവിക്കാത്തതായിക്കൊള്ളട്ടെ, ആ കുട്ടിയെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കുന്നതും മനുഷ്യ കുട്ടികളെയാണ്. രാഷ്ട്രീയ തിമിരം തലയ്ക്ക് പിടിച്ചാൽ എത്രത്തോളം തരം താഴാമോ അത്രത്തോളം തരം താഴ്ന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ മഹിളാ കോൺഗ്രസ് നേതാവ്. വെറും നേതാവല്ല, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി. എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, ഈ മഹത്വമൊക്കെ വെച്ചുകൊണ്ട്
സംസ്ഥാന തലത്തിൽ ഒതുക്കി കൂട്ടാതെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇവരെ ഉയർത്തിക്കൊണ്ടുവരണം. അതല്ലെങ്കിൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കണമെന്നാണ് ഈ എളിയവനായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ച് എതിർരാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെയും ഒക്കെ വായിൽ വരുന്ന രീതിയിലൊക്കെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ട് വല്ലപ്പോഴും ഒരിക്കൽ തിരിച്ചങ്ങോട്ട് തരുമ്പോൾ നെഞ്ചത്തടിച്ച നിലവിളിയും സ്ത്രീയാണെന്നുള്ള മുറിവിളിയും പിന്നെ കേസും വഴക്കും ഒരല്പം ഉളുപ്പൊക്കെ ഉണ്ടാവണം. ഓക്കെ, അതാണ് ഞങ്ങളെപ്പോഴും പറയാറ്. നിങ്ങൾ ഇങ്ങോട്ട് തരുന്നതൊക്കെ ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും, തിരിച്ചങ്ങോട്ട് തരുമ്പോൾ അത് താങ്ങാനുള്ള കരുത്തൂടെ ഉണ്ടാവണമെന്നും.